بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله اتقوا الله حيثما كنتم أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري ബഹുമാന്യരായ മുഖ്മിനിങ്ങളെ മുഖ്മിനാത്തുകളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഒരു മുഖ്മിനായി മുസ്ലിഹായി മുസ്ലിമായി മുവഹിദായി മുത്തഖിയായി മരിക്കാൻ നാം ഓരോരുത്തരും കഠിന പരിശ്രമം നടത്തണം എന്ന് ഞാൻ എന്നോടും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന നമ്മളിൽ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നാടന്മാരായ മനുഷ്യരൊക്കെ പറയണ് കാലം മാറി, ഇനി നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരവസ്ഥയല്ല ഇപ്പോൾ പുതിയ തലമുറയിൽ ഉള്ളത്. അതുകൊണ്ട് നാം ഉപദേശിക്കേണ്ടതില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, ഗുണദോഷിച്ചിട്ട് കാര്യമില്ല. ഒരു കൂട്ടം യുവ സംഘത്തോട് എന്തെങ്കിലും പറഞ്ഞാൽ അവര് തിരിച്ചു പറയുന്ന മറുപടി ചിലപ്പോ നമുക്കൊരു സദസ്സിന്റെ മുമ്പിൽ കേൾക്കാൻ പറ്റാത്തതാവും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പാട് എന്ന നാടൻ സംസാരങ്ങൾ മനുഷ്യർക്കിടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രായമുള്ള ഒരു മനുഷ്യൻ വടപുറത്തിന്റെ ഒരു മൂലയിൽ ഉണ്ടെങ്കിൽ മുമ്പ് എന്തെങ്കിലും ഒരു പ്രശ്നം നാട്ടിലുണ്ടാകുമ്പോ ഗ്രാമത്തിൽ ഉണ്ടാകുമ്പോ പ്രായം കൊണ്ട് മുതിർന്ന ആള്, ഇൽമു കൊണ്ട് മുതിർന്ന ആള്, അങ്ങനെയൊക്കെ പലരും ഉണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞാൽ ഒരു വിലയുണ്ടായിരുന്നു. ഇന്ന് ആ വില നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് സത്യമാണ്. ഞാൻ പറയുന്നത്, ഉപദേശിക്കാനും ഗുണദോഷിക്കാനും ഒക്കെ പേടി തോന്നുന്ന ഒരു സമയമാണ് ഇന്നിന്റെ ലോകം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പറയാൻ നീ ആരാ എന്ന് വല്ലിപ്പയുടെ പ്രായമുള്ളവരോട് ഈ പുതിയ തലമുറ തിരിച്ചു ചോദിക്കുന്ന ദയനീയമായ അനാദരവിന്റെ മര്യാദകേടിന്റെ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഖുത്ബയിൽ ഞാൻ പറയുന്ന വാക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ, ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നിലപാടിനെ കുറിച്ചോ നിലപാടുകളെ കുറിച്ചോ അല്ല, ദീനിന്റെ നിലപാടാണ്.
അതങ്ങനെ മനസ്സിലാക്കാനുള്ള നല്ല ബുദ്ധി നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം എന്തു പറഞ്ഞു, കോൺഗ്രസ് എന്തു പറഞ്ഞു, ഇടതുപക്ഷം എന്തു പറഞ്ഞു എന്നതല്ല മതം. നിങ്ങൾക്കൊക്കെ രാഷ്ട്രീയങ്ങൾ ഉണ്ടാവാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് വലുത് മതമാണ്. ഞാൻ അടിവരയിട്ട് വീണ്ടും പറയാണ്, നിങ്ങൾ ലീഗിലാകട്ടെ, കോൺഗ്രസിലാകട്ടെ, സി പി എമ്മിലാകട്ടെ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലാകട്ടെ, നമുക്ക് വലുത് മതമാണ്. അത് കഴിഞ്ഞിട്ടാണ് രാഷ്ട്രീയം. അതുകൊണ്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടി ഒരു പക്ഷേ ഈ ഒരു പ്രമേയത്തോട് അല്ലെങ്കിൽ ഒരു വിഷയത്തോട് അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നു എന്നത് എന്റെ മതത്തെയും എന്റെ ആദർശത്തെയും ബാധിക്കാൻ പാടില്ല. രാജ്യം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഈ പ്രസ്ഥാനം പ്രധാനമന്ത്രിയുടെ നിലപാടിനെതിരെ സമരം നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് ഭരിക്കുന്നത് മറ്റൊരു പ്രസ്ഥാനമാണ്. സ്റ്റേറ്റിലേക്ക് മാറുമ്പോ അത് വേറെ വേറെ രാഷ്ട്രീയങ്ങളാവാം, അതൊന്നും നമ്മുടെ ചർച്ചാ വിഷയമല്ല. ഇസ്ലാമിന് ഇസ്ലാമിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. ആ നിലവാരത്തിലും ആ കാഴ്ചപ്പാടിലും മുന്നോട്ട് പോകാൻ ഒരു മുസ്ലിമിന് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ഞാൻ പറയുന്ന വിഷയം, നമ്മുടെ പെങ്ങന്മാരുടെയും നമ്മുടെ ഭാര്യമാരുടെയും നമ്മുടെ പെൺകുട്ടികളുടെയും ഒക്കെ ജീവിതത്തെ തട്ടി നിൽക്കുന്ന ചിലതാണ്. ഇസ്ലാം സ്ത്രീ വിഭാഗത്തിന് ഒരു വേഷവിധാനം വെച്ചിട്ടുണ്ട്. സ്ത്രീ എന്നത് പെരുവിരൽ മുതൽ തലവരെ സ്ത്രീയാണ് എന്നത് ഓരോ പുരുഷനും മനസ്സിലാവണം, ഓരോ സ്ത്രീക്കും മനസ്സിലാവണം. പുരുഷൻ എന്നത് പെരുവിരൽ മുതൽ തലവരെ പുരുഷനാണ്. അതുകൊണ്ട് പുരുഷൻ പുരുഷനായി നിലകൊള്ളണം. എന്റെ ഭാര്യയെ നിയന്ത്രിക്കുവാനുള്ള അവകാശവും കഴിവും എനിക്കുണ്ടാവണം. അതിനാണ് പരിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞത്, അർ-റിജാലു ഖവ്വാമൂന അലന്നിസാ, മേൽനോട്ടം പുരുഷനാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള കാരണം. അത് സമത്വബോധത്തിനെതിരല്ല, ഈക്വാലിറ്റി എന്ന സംവിധാനത്തിനെതിരല്ല, അത് നീതിബോധത്തിനെതിരല്ല. എന്ത്, ഞാൻ എന്റെ ഭാര്യയെ കൺട്രോൾ ചെയ്യുന്നു, അതിനാണ് എനിക്ക് പുരുഷനെന്ന് പടച്ചവൻ പേര് നൽകിയത്. എന്റെ എല്ലിന് സ്ത്രീയേക്കാൾ ബലം നൽകിയത് അതിനാണ്. എന്റെ പ്രതിരോധ ശേഷി വെയിൽ കൊള്ളുവാനുള്ള ശേഷി പെണ്ണിനേക്കാൾ കൂടുതൽ തന്നത് അതിനാണ്. എന്റെ തലച്ചോറിന് പെണ്ണിന്റെ തലച്ചോറിനേക്കാൾ 175 ഗ്രാം അധികം തന്നത് അതിനാണ്. ഒരാണിന്റെ ശരാശരി തലച്ചോറിന്റെ തൂക്കം 1325 ഗ്രാം ആകുമ്പോ ഒരു പെണ്ണിന്റെ ശരാശരി തലച്ചോറിന്റെ തൂക്കം 1144 ഗ്രാമേ ഉള്ളൂ. അത് ഡ്രസ് മാറ്റിക്കൊടുത്താൽ ഈക്വാലിറ്റി ഉണ്ടാവില്ല, കുപ്പായം മാറ്റിയിട്ടാൽ ഈക്വാലിറ്റി സംഭവിക്കില്ല. ലോകരക്ഷിതാവായ അല്ലാഹു തആല ജനിറ്റിക്കലായി ജനിതകമായി അവന്റെ ജൈവശാസ്ത്രപരമായി പടച്ചവൻ ചില വ്യത്യാസങ്ങൾ ആണിനും പെണ്ണിനും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. പൊതുപ്രസംഗങ്ങളിലും ക്യാമ്പുകളിലൊക്കെ ഇത് കേൾക്കുന്നതാണ്. പെണ്ണിന് പെണ്ണിൻ്റെതായ കുറെ സവിശേഷതകളുണ്ട്. ഒരാണിന് ഒരു പെണ്ണിനെ പോലെ കുഞ്ഞിനെ നോക്കാൻ കഴിയില്ല. പ്രസവ സംവിധാനം അല്ലാഹു പെണ്ണിനാണ് നൽകിയത്. പെണ്ണിന്റെ മനസ്സും ശരീരവും ഫ്ലെക്സിബിൾ ആണ്. ആണിനെ പോലെ ഉറച്ച ശരീരമായി കൂടാ, അത് പെണ്ണിന്റെ സ്വത്വത്തിനെതിരാണ്. കേൾവി ശക്തിയും കാഴ്ച ശക്തിയും ആണിനേക്കാൾ കൂടുതലാണ് പെണ്ണിന്. ചലനങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് പെണ്ണിനേക്കാൾ കൂടുതലാണ് ആണിന്. ഇതൊക്കെ അള്ളാഹു കൊടുത്തതാണ്. ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു തആല അതിലൊക്കെ ചിലത് കണ്ടിട്ടുണ്ടാവും. മസിൽ പേശികളുടെ വളർച്ച പെണ്ണിനേക്കാൾ എത്രയോ കൂടുതലാണ് ആണിന്. താടിരോമങ്ങളും മീശരോമവും വളരേണ്ടത് പെണ്ണിനല്ല ആണിനാണ്.
കശണ്ടിക്കുള്ള സാധ്യത ആണിന് മാത്രമാണ് എന്ന് ശാസ്ത്രം ലോകത്തോട് പറയുന്നു. പെണ്ണിന് അപൂർവത്തിൽ അപൂർവ സംഭവമാണ് കശണ്ടി എന്നത്. അപ്പൊ ഈ ഖുത്ബയിൽ ഞാൻ ആണും പെണ്ണും തമ്മിലുള്ള നൂറുകണക്കിന് വ്യത്യാസങ്ങൾ പറയാനല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെണ്ണ് പെണ്ണായി നിലകൊള്ളണം. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? ആൺവേഷം കെട്ടുന്ന പെണ്ണിനെയും പെൺവേഷം കെട്ടുന്ന ആണിനെയും ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ സോഷ്യൽ ജീവിതം നയിക്കുന്നവരാണെന്ന പേര് പറഞ്ഞ് എന്റെ കുട്ടി സെവൻത്തിലെത്തിയിട്ടുള്ളൂ എയ്ത്തിലേ ആയിട്ടുള്ളൂ എന്ന് പേര് പറഞ്ഞ് ജീൻസിന്റെ പാന്റും ടീഷർട്ടും പെൺകുട്ടിക്ക് വാങ്ങിക്കൊടുക്കുമ്പോ അതിനെ എതിർക്കുന്നവർ ലോകത്തെ മനസ്സിലാകാത്തവരാണ്. അതിനെ എതിർക്കുന്നവർ കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാൻ അറിയാത്ത ഒരു നൂറ്റാണ്ടുകൾക്കപ്പുറം ജീവിക്കേണ്ട ആളുകളാണ് എന്ന് വിലയിരുത്തുന്നവർ പത്രമാധ്യമങ്ങളിൽ മീഡിയകളിൽ ചാനലുകളിൽ ഉണ്ടാവും. പക്ഷേ അള്ളാഹുവിന്റെ മതം അത് പറയാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല. നിങ്ങൾ സിക്സ്ത്തിലും സെവൻത്തിലും എയ്ത്തിലും ഒക്കെ ടീഷർട്ടും ജീൻസ് പാന്റും ഒക്കെ പെൺകുട്ടിക്ക് വാങ്ങിക്കൊടുത്ത് ചെറിയവളാണ് എന്ന് പേര് പറഞ്ഞ് പഠിപ്പിച്ചാൽ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഡിഗ്രിയിലും ബിരുദാനന്ദ ബിരുദങ്ങളിലും എത്തുമ്പോ മാതാപിതാക്കൾ കൈമലർത്തി കൈകടിച്ച് പറയുകയാണ് ഒരു കൗൺസിലിംഗിന് വിധേയമാക്കണം എന്റെ മകളെ. ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇസ്ലാമിക വേഷമണിയാൻ അവൾ തയ്യാറാകുന്നില്ല. അവൾക്ക് സോഷ്യൽ രംഗത്തുള്ള അറ്റാച്ച്മെന്റുകൾ കൂടുതലാണ്. പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. ചെറുപ്പകാലമുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന ചൊല്ല് മുൻഗാമികൾ വെറുതെ പറഞ്ഞു വെച്ചതല്ല. അതുകൊണ്ട് മാതാപിതാക്കൾക്കൊക്കെ ചില റോളുകൾ ഉണ്ടതിൽ, അവരെ അങ്ങനെ ആക്കി തീർക്കുന്നതിൽ. ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വിദ്യാർത്ഥി സംഘടനകൾ ഞാൻ മിമ്പറിൽ വെച്ച് പറയാണ്, എന്റെ രാഷ്ട്രീയം ഏത് എന്നതല്ല, ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല, മറിച്ച് ക്യാമ്പസുകളിൽ കൊടുക്കുന്ന നോട്ടീസുകളിൽ പറയുകയാണ്, സദാചാരത്തിന്റെ മൂല്യം പറഞ്ഞ് പ്രേമത്തിന് വിലങ്ങുതടി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതാര്? ചോദ്യമാണത്. സദാചാരത്തിന്റെ മൂല്യം പറഞ്ഞ് ആണും പെണ്ണും തമ്മിലുള്ള പ്രേമത്തിന് തടസ്സം നിൽക്കുന്നതാര്? ലഘുലേഖനങ്ങളിൽ കുട്ടികളോട് ചോദിക്കുകയാണ്. നമുക്കതിനെ എതിർക്കണം. ലിംഗവ്യത്യാസങ്ങൾ പറഞ്ഞ് ഡിസ്റ്റൻസ് പാലിക്കാൻ പറയുന്നവരോട് സമരം ചെയ്യണം. ഇത് നീതിബോധത്തിന്റെ സംസാരമാണോ? ആണോ? ആണും പെണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് വേണ്ടേ? ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വേണ്ട, വൈജാത്യങ്ങൾ വേണ്ടേ? അത് സൃഷ്ടിപ്പിൽ തന്നെ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് കൊടുത്തതല്ലേ? അതിന് നമുക്കില്ലായ്മ ചെയ്യാനാകുമോ? അതുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ രക്ഷിതാക്കളോട്, എന്റെ ജ്യേഷ്ഠന്മാരോട്, എന്റെ സമപ്രായക്കാരോട്, സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം നമുക്കുണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള ഇൽമാണ്. പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാണത്. ഓ നബിയെ, ചോദിക്കൂ സമൂഹത്തോട്, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? ഏതറിവാണത്? കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും ബയോ കെമിസ്ട്രിയും ഒക്കെ അടങ്ങുന്ന ഒരുപാട് തത്വ സംവിധാനങ്ങളുണ്ട്, അതൊക്കെ പഠിക്കണം. ഈ ഭൗതിക വിജ്ഞാനത്തോട് പുറംതിരിഞ്ഞു നിൽക്കേണ്ടവരല്ല നമ്മൾ. ഡോക്ടറും എഞ്ചിനീയറും അതിനപ്പുറമുള്ള ഒരുപാട് പദവികളിൽ കയറിയിരിക്കേണ്ടവരാണ് നമ്മൾ. ഇസ്ലാം അതിനെ എതിർക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുകയാണ്, മോട്ടിവേറ്റ് ചെയ്യുകയാണ്. പക്ഷെ ആത്യന്തികമായി എന്റെ പരലോക വിജയത്തിന് വേണ്ടി ആറടി മണ്ണിൽ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോ മറബ്ബുക്കാരാ നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോ, മാധീനുക്ക് എന്താ നിന്റെ ദീനി എന്ന് ചോദിക്കുമ്പോ, ആരാ നിന്റെ ഇമാമി എന്ന് ചോദിക്കുമ്പോ, കൂട്ടുകാരില്ലാത്ത ഫ്രണ്ട്ഷിപ്പിന്റെ മായാ വലയങ്ങളില്ലാത്ത കൂട്ടുകാരുടെ അകമ്പടിയില്ലാതെ സുഹൃത്ത് വലയങ്ങളുടെ ഏതെങ്കിലും ആഘോഷ തിമിർപ്പുകളില്ലാതെ വണ്ടുകളും പാറ്റകളും തേളുകളും പാമ്പുകളും ഇടജന്തുക്കളും പുടുക്കളും ഒക്കെ കാത്തിരിക്കുന്ന ആറടി മണ്ണ് എന്ന് പറയുന്ന കബറിടത്തിന്റെ ഇരുട്ടറയിൽ കിടക്കുമ്പോ ആരും എന്റെ കൂടെ ഉത്തരം പറയാനില്ലാത്ത നേരത്ത് എനിക്കെന്റെ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു നിശ്ചയിച്ച മാലാഖമാരോട് ആരാ നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോ അള്ളാഹു റബ്ബി എന്ന് ഉത്തരം പറയാൻ ആറടി മണ്ണിൽ
ഖബറിന്റെ ഉള്ളിൽ കിടന്ന് പറയാൻ എനിക്ക് ദീനിന്റെ വിജ്ഞാനവും ദീനിന്റെ സദാചാര മര്യാദകളും ദീനിന്റെ അധ്യാപനങ്ങളും ദീനിന്റെ പ്രായോഗികമായ തലങ്ങളും എനിക്ക് ജീവിക്കാൻ കിട്ടിയത് 20, 30, 40, 50 വർഷമാണെങ്കിൽ ആ വർഷക്കാലത്ത് ഞാൻ അനുഷ്ഠിച്ചിട്ടുള്ളവനാകണം, പാലിച്ചിട്ടുള്ളവനാകണം. എങ്കിലേ എനിക്ക് ആരാരുമില്ലാത്ത ആറടി മണ്ണിൽ എനിക്കൊറ്റക്ക് മറുപടി പറയാൻ കഴിയുകയുള്ളൂ. ആ ബോധം നമുക്കുണ്ടാകണം. ആ ബോധമാണ് നമ്മുടെ പുതിയ തലമുറയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പിന്റെ ആഹ്ലാദം കാണുമ്പോ, ആവേശം കാണുമ്പോ, പ്രോത്സാഹനം കാണുമ്പോ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പലതും മൂപ്പിച്ചു വിടുമ്പോ, അല്ലേ? നാടൻ പ്രയോഗങ്ങളിൽ പലതും ഉണ്ട്, പുളി കയറ്റി വിടുക എന്നൊക്കെ പറയും. അപ്പോ നമ്മൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഏതെങ്കിലും ഒരു സിനിമാറ്റിക് ഡാൻസ് ഇസ്ലാമിനെതിരാണെന്ന് പറയുമ്പോ, തട്ടമിട്ടുകൊണ്ട് റോഡിലിറങ്ങി ഞങ്ങൾ ഡാൻസ് കളിക്കുമെന്ന് പെൺകുട്ടികൾ പ്രഖ്യാപിക്കുമ്പോ, അതൊക്കെ ചോരത്തളപ്പിന്റെ ആവേശമാണ്. നീ പോയി കിടക്കാനുള്ള ആറടി മണ്ണുണ്ടല്ലോ, അവിടെ അതിനപ്പുറമുള്ള ഒരു ലോകമുണ്ടല്ലോ, ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെയുള്ള ആ ബർസഖ് ഉണ്ടല്ലോ, അത് അല്ലാഹു തആല നിന്നെ ഒറ്റക്ക് കിടത്തുന്ന ലോകമാണ്. അവിടെ നിന്റെ ചെപ്പയി ചെൽപ്പടികൾക്ക് നിൽക്കുന്ന ഒരു കൂട്ടുകാരികളും കൂട്ടുകാരും ഇല്ലാത്തൊരു ലോകമാണത്. അത് കഴിഞ്ഞ് നാളെ പല ലോകത്ത് ചെല്ലുമ്പോ ഓരോരുത്തരുടെയും രേഖ തന്റെ കയ്യിൽ തരുമ്പോ, മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ചെറുത് വിട്ടിട്ടില്ല, വലുത് വിട്ടിട്ടില്ല, ഒരു മൈനൂട്ട് പോയിന്റ് വരെ രേഖപ്പെടുത്തിയ ആശ്ചര്യപരിതമായ ഈ രേഖ കാണുമ്പോ അവിടെ വെച്ച് പറയുന്ന വാക്കാണ് മാലി ഹാദൽ കിതാബ്. അത്ഭുതപ്പെട്ടുകൊണ്ട് ആശ്ചര്യപ്പെട്ടുകൊണ്ട് വിറകൊണ്ടുകൊണ്ട് വിറങ്ങലിച്ചു നിന്ന് മനുഷ്യൻ പറയുന്ന വാക്കാണ് മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്, കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ലോകത്ത് ഒരു കിതാബും. സർവതും രേഖപ്പെടുത്തുന്ന ഇരുട്ടിന്റെ മറവിൽ ബെഡ്റൂമിൽ വാതിൽ കുറ്റിയിട്ട് ജനലിന്റെ കൊളുത്തിട്ടെന്ന് ഉറപ്പ് വരുത്തി, ആരും തന്റെ കൂടെയില്ല എന്ന് ഉറപ്പ് വരുത്തി, മൊബൈലിൽ ഈ കിളിപ്പെടുത്തുന്ന സൈറ്റുകളിലൂടെ യാത്ര ചെയ്ത് കണ്ണുകൾക്കും ഹൃദയങ്ങൾക്കും ഒക്കെ താൽക്കാലികമായ ആവേശത്തിന്റെ തിമിർപ്പ് നീ കൊടുത്തപ്പോ നീ വിചാരിച്ചിട്ടുണ്ടാകും ഇതാരും കാണാനില്ല എന്ന്. ഇരുട്ടിന്റെ മറവിൽ വൃത്തികെട്ട സൈറ്റുകളിലൂടെ മാറി മാറി കടന്നുപോയത് നിന്റെ കയ്യിൽ തന്ന രേഖയിൽ അത് വലിയ വെണ്ടക്ക നിരത്തിയത് പോലെ നിന്റെ കണ്ണിലേക്കും നിന്റെ നെഞ്ചിടത്തിലേക്കും തുറിച്ചു നോക്കുമ്പോ നീ പറയുന്ന വാക്കാണ് മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ് എന്ന്. കൂട്ടുകാരൊത്ത് ഹിജൻ അജണ്ടകൾ തയ്യാറാക്കി, ഇടൻ അജണ്ടകൾ തയ്യാറാക്കി, ആരാരുമില്ലാത്ത പാറക്കെട്ടിന്റെ മറവുകളിലേക്ക് ചെന്ന് ഉപ്പയറിയാതെ ബന്ധുക്കളറിയാതെ കുടുംബക്കാരറിയാതെ നീ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ നിന്റെ കണ്ണിനു നേരെ, നിന്റെ മുഖത്തിനു നേരെ, നിന്റെ നെഞ്ചിടത്തിനു നേരെ നാളെ പല ലോകത്ത് തിരിഞ്ഞു നിൽക്കുമ്പോ നീ ചോദിക്കുന്ന ചോദ്യമാണ് മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ് എന്ന്. ഈ ഒരു ബോധം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കും. ആരാരുമില്ലാത്ത ഇരുട്ടിന്റെ മറവിലും എന്നെ കാണാനും കേൾക്കാനും ആരുമില്ല എന്ന് തോന്നുന്ന സമയത്തും എന്റെ ഹൃദയത്തിൽ ഒരു പിടിവള്ളി പോലെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബനെ കാണുന്നുണ്ട് എന്ന ബോധം. ഇന്ന റബ്ബക്ക ലബിൽ മിർസ്വാദ്, പടച്ചവൻ പതിസ്ഥാനത്തിരുന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ബോധം അതുണ്ടാകും. അപ്പോ 18 വയസ്സ് വരെ പോറ്റി വളർത്തിയ തന്റെ ഉമ്മയെ വിട്ട് വാപ്പയെ വിട്ട് കാമുകന്റെ ഏതോ ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനത്തിന് വേണ്ടി ഇറങ്ങിപ്പോകാൻ കഴിയില്ല ഒരു പെൺകുട്ടി. കോടതിയിൽ വെച്ച് ഒരു മുസ്ലിം പെൺകുട്ടി പറയണേ, എന്റെ വാപ്പയോ ഉമ്മയോ ഇത്ര സ്നേഹമുള്ള വാക്ക് ഈ ചേട്ടനെ പോലെ, ഈ ചേട്ടനെ പോലെ, ഈ കാക്കയെ പോലെ, ഈ കാക്കയെ പോലെ, എന്റെ വാപ്പയോ ഉമ്മയോ സ്നേഹമുള്ള ആർദ്രതയുള്ള ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല, എന്റെ ഇവന്റെ കൂടെ പോവാൻ നീ തീരുമാനിക്കുന്നത് എന്ന് കോടതി ചോദിക്കുമ്പോ, ഒരു രണ്ടാഴ്ച സമയം ഉമ്മയുടെ കൂടെ വാപ്പയുടെ കൂടെ തിരിച്ചു ചെല്ലണമെന്നാണ് അവര് പറയുന്നത്, എന്നിട്ട് നീ തീരുമാനമെടുത്തോ? കോടതി അവന്റെ കൂടെ പോവണമെന്നാണ് നിനക്ക് താല്പര്യമെങ്കിൽ കോടതി അതിനുള്ള സൗകര്യം ഒരുക്കി തരും. രണ്ടാഴ്ച നിന്നെ പ്രസവിച്ച നിന്റെ ഉമ്മയുടെ കൂടെ, നിന്നെ പോറ്റി വളർത്തിയ വാപ്പയുടെ കൂടെ തിരിച്ചുപോ എന്ന് കോടതി പറയുമ്പോ ആ പെൺകുട്ടി പറയുന്ന ഒരു നിമിഷം പോലും ഇനി ആ വീട്ടിലേക്കില്ല. ഈ ചേട്ടൻ പറഞ്ഞതുപോലെയുള്ള സ്നേഹത്തിന്റെ വാക്ക് എന്റെ ഉമ്മ എന്നോട് സംസാരിച്ചിട്ടില്ല, എന്റെ വാപ്പനോട് സംസാരിച്ചിട്ടില്ല. കാമുകൻ പറയുന്ന ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനം വാപ്പക്ക് പറയാനാകുമോ? കാമുകന്റെ സ്വാർത്ഥ താല്പര്യങ്ങളെ, നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി അവൻ തൊടുത്തുവിടുന്ന സ്നേഹത്തിന്റെ വാക്കുകളാണെന്ന ജൽപ്പനങ്ങൾ ഒരു പിതാവിനും മാതാവിനും നൽകാനാകുമോ? കോടതിയിൽ ഒരു പെൺകുട്ടി പറയുന്ന വാക്കാണത്.
ഒന്നു പ്രസവിച്ച ഉമ്മയും തളർന്ന് വാപ്പയുടെ നെഞ്ചിലേക്ക് തെരിഞ്ഞു കിടന്ന ഉമ്മ ഒന്ന് വിളിച്ചു നോക്കൂ അവളെ എന്ന് പറയുമ്പോ, ഈ മിമ്പറിൽ ഞാൻ ആ പേര് പറയുന്നില്ല, ആ വാപ്പ ഉറക്ക വിളിക്കുന്നു കാറിലേക്ക് കയറുമ്പോ, മോളെ പേര് തിരിഞ്ഞു നോക്കാതെ, കണ്ട പരിചയം പോലും ഇല്ലാതെ, കേട്ട പരിചയം പോലും ഇല്ലാതെ, ആ ശബ്ദത്തിനൊരു വിലയും നൽകാതെ അടച്ചിട്ട കർണപുടങ്ങളുമായി ആ പെൺകുട്ടി കാമുകന്റെ കൈ പിടിച്ച് നടന്നു പോകുമ്പോ, ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കാനുള്ളതാണ് ഈ വേദന. മാതാപിതാക്കളോടുള്ള ധിക്കാരം അത് ഈ ലോകത്ത് അനുഭവിക്കും. മാതാപിതാക്കളോടുള്ള ധിക്കാരം ഈ ലോകത്ത് അനുഭവിക്കും. അപ്പൊ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് തന്നെ ചോദ്യം വരെ, എന്താ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ജീവിച്ചാൽ? ചോദിക്കുന്നത് ക്രൈസ്തവനല്ല, ചോദിക്കുന്നത് ഹൈന്ദവനല്ല, ചോദിക്കുന്നത് നിരീശ്വരവാദിയല്ല. മുസ്ലിം പേരിട്ടവർ ചോദിക്കുന്നു, അതൊക്കെ ഇത്ര പ്രശ്നമായി സംസാരിക്കേണ്ടതുണ്ടോ? നിന്റെ മോള് പോവണം, നിന്റെ പെങ്ങൾ ഇറങ്ങണം, അപ്പോഴാ നിനക്കതിന്റെ വിലയറിയ. നിന്റെ ഭാര്യ ഇറങ്ങണം മറ്റൊരുത്തന്റെ കൂടെ, അപ്പോഴാ നീ ആത്മവിചിന്തനത്തിന് തയ്യാറാവുക. എന്നിട്ട് നീ ചോദിക്കുന്നു ഫേസ്ബുക്കിൽ കയറി, വാട്സാപ്പിൽ വന്ന്, സോഷ്യൽ മീഡിയയിൽ വന്ന്, അല്ലെ ട്വിറ്ററിൽ വന്ന് നീ ചോദിക്കുകയാണ് ലോകത്തോട്, ഇതൊക്കെ ഒരു ചർച്ചാ വിഷയമാക്കേണ്ടതുണ്ടോ എന്ന്. മുസ്ലിം നാമധാരികൾ ചോദിക്കുകയാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന യൂണിഫോമിന്റെ ചർച്ച വന്നപ്പോ മുസ്ലിങ്ങൾ എതിർക്കുകയാണ്. എന്താ പാൻ്റ് ഇട്ടാൽ, എന്താ ടീഷർട്ട് ഇട്ടാൽ, എന്താ ആൺകുട്ടികളുടെ വേഷമണിഞ്ഞാൽ, എന്താ ജെൻഡർ ലിംഗം എന്നാണ് അർത്ഥം. എന്താ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ, ഒരു വാഹനം ന്യൂട്രലാക്കുക എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഇല്ല കെട്ട അവസ്ഥയിൽ നിർത്തുക എന്നതാണ്. അത് ഇസ്ലാമിന് യോജിക്കാൻ പറ്റിയില്ല, ഇസ്ലാമിന് ഉൾക്കൊള്ളാൻ കഴിയില്ല ജെൻഡർ ന്യൂട്രാലിറ്റി. എന്നാ ഞാൻ നേരത്തെ പറഞ്ഞത്, ആണും പെണ്ണും തമ്മിൽ പെരുവിരൽ മുതൽ തലവരെ വ്യത്യാസങ്ങൾ നിറഞ്ഞതാണ്. അതിനെ ഒന്നാക്കാൻ വസ്ത്രം കൊണ്ട് കഴിയില്ല. ശരീരം വേറെയാണ്, സ്വഭാവം വേറെയാണ്, എല്ലാം വേറെയാണ്, എല്ലാം വേറെയാണ്, ആക്കാൻ കഴിയില്ല. എതിർക്കുന്നത്, ആവേശം കൊടുക്കുന്നത് ആരാ? ചാനലിൽ വന്ന മുസ്ലിം നാമധാരികളാണ്. എവിടേക്കാണ് ഈ യാത്ര? എവിടേക്കാണ് ഈ മുസ്ലിം ഉമ്മത്തിന്റെ യാത്ര? അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് തോന്നാൻ ഇനി വരും വർഷങ്ങളിൽ ഇതൊരു മിംഗിൾ സൊസൈറ്റിയാണ്. ഒരുപാട് ഫെമിനിസ്റ്റുകൾ ലോകത്ത് പലതും പറയുന്നുണ്ട്. നിരീശ്വരവാദം തന്റെ ഹൃദയത്തിൽ പേറുന്ന പലരും പലതും വാദിക്കുന്നുണ്ട്. എന്താ പെണ്ണ് തട്ടമണിഞ്ഞില്ലെങ്കിൽ? കർണാടകയിൽ ഇന്നലെ ഒരു യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ കുറെ കുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ധരിച്ചു വരാൻ പാടില്ലെന്ന് പറഞ്ഞു. ചർച്ച നടക്കുകയാണ് കർണാടകയിൽ. കോളേജിന്റെ ഗേറ്റിൽ അതേ കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികൾ പെൺകുട്ടികളും വന്ന് നിന്നിട്ട് പറയാണ്, മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ധരിച്ചിട്ടാണ് കോളേജിൽ വരുന്നതെങ്കിൽ ഞങ്ങളും ധരിക്കും കാവി അണിഞ്ഞ ഹിജാബുകൾ, തടുക്കാൻ പാടില്ല എന്ന് കോളേജ് അധികൃതരോട് കോളേജിലെ കുട്ടികൾ തിരിച്ച് സംസാരിക്കുന്ന രംഗമുണ്ടാവുകയാണ്. എന്താ ലക്ഷ്യം? അവർക്ക് കാവിയുടെ ഹിജാബ് അണിയാനാണോ? ആണോ? കാവി ഷാൾ അണിയാനാണോ? മറിച്ച് മുസ്ലിങ്ങൾക്ക് മാത്രം ഇങ്ങനെ ഒരു ഹിജാബ് അണിഞ്ഞ് മുസ്ലിം പെൺകുട്ടികൾ കോളേജ് ക്യാമ്പസിൽ വരുന്നത് ഇല്ലായ്മ ചെയ്ത് എല്ലാവർക്കും ഒരൊറ്റ യൂണിഫോമിലേക്ക്, ഒരു ഏകീകൃത സ്വഭാവത്തിലേക്ക്, ഒരു ഏക സിവിൽ കോഡിലേക്ക് ഇന്ത്യ രാജ്യത്തെ മനുഷ്യർ നടന്നു പോകണമെന്നതിലേക്കുള്ള സൂചനയാണ് ക്യാമ്പസുകളിൽ നിന്ന് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയണം ഈ വിവാഹപ്രായം 21 ആക്കുന്നതിന് മുസ്ലിങ്ങളോടുള്ള സ്നേഹമാണോ? പലരും ചാനലിരുന്ന് പറയണേ, മുസ്ലിം പെൺകുട്ടികൾ പഠിക്കാൻ വേണ്ടിട്ടാ പറയണേ, ഞങ്ങൾക്ക് വേണ്ടിട്ടല്ല. ഏയ്, ഞങ്ങൾക്ക് വേണ്ടിട്ടല്ല ഇതൊന്നും. മുസ്ലിം പെൺകുട്ടികൾ പഠിച്ചു ഉഷാറാവട്ടെ, അവരെ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു കൂടിയാണ്. ഞങ്ങളെ സമൂഹത്തിൽപ്പെട്ട പലരും പ്രായം വന്നിട്ടാ കല്യാണം കഴിക്കുന്നത്. നിങ്ങൾ 18-ൽ തന്നെ ആ ഡേറ്റ് കാത്തിരിക്കുകയാണ്. എന്തൊരു ഇഷ്ടമാണ് ഈ സമൂഹത്തോട്, എന്തൊരു സ്നേഹമാണ് ഈ ഉമ്മത്തിനോട്. ഏയ്, ആട്ടിൻ തോലണിഞ്ഞ ചെന്നായയുടെ ഇഷ്ടമാണിത് അല്ലേ? ഈ ഉമ്മത്തിന് എന്തൊരു സ്നേഹമാണ്! ഈ ഉമ്മത്തെങ്ങാനും വിദ്യാഭ്യാസമില്ലാതെ പിറകിലേക്കായി പോകുമോ എന്ന പേടിയാണ്. 21 വയസ്സ് എന്ന് പറയുന്ന വിവാഹപ്രായത്തെ ചാനലേറെ കാണിക്കും. 100 കണക്കിന് പെൺകുട്ടികളോട് ചോദിച്ചിട്ടുണ്ടാവും അഭിപ്രായം. 21 വയസ്സാക്കുന്നതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ ചാനലിന്റെ പേര് പറയുന്നില്ല. വലിയ ചാനലുകളായി അറിയപ്പെടുന്ന ചാനലൊക്കെ കാണിച്ചു. അതിൽ കാണിക്കുന്നത് ആരെ കൂടുതൽ ഫസ്റ്റ് കാണിക്കാരെ? നല്ല മഫ്തിയും പറഞ്ഞ കെട്ട പെണ്ണിനോട് ചോദിക്കാണ്, 21 ആക്കിയാൽ എന്താ? അത് ഏറ്റവും ബെസ്റ്റാണ്, നല്ലതാണ്. 100 കണക്കിനാളോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടാവും.
ഈ 21 ആക്കണമെന്ന് പറയുന്നവരുടെ അഭിപ്രായമാണ് ചാനൽ ഫസ്റ്റ് കാണിക്കുക. ഒരു കേസിൽ 4 പ്രതികളെ പിടിച്ച് 3-ാം പ്രതിക്ക് താടിയുള്ളൂ. ചാനലിന് ആദ്യം കാണിക്കാൻ ഇഷ്ടം 3-ാം പ്രതിനെയാണ്. ചാനലിന് ആദ്യം കാണിക്കാൻ ഇഷ്ടേ 3-ാമത്തെ പ്രതിയാണ്. 1-ാം പ്രതി അവിടെ ഉണ്ട്. ഓനെ കാണിക്കാൻ ചാനലിന് ഇഷ്ടമല്ല. കാരണം എന്താ അറിയോ, ഓനെ കണ്ട മീശയില്ല, താടിയില്ല. അതുകൊണ്ട് താടി കുറച്ച് നീട്ടിയ ചങ്ങാതി 3-ാം പ്രതിയാണ്. ഓനെ കാണിക്കാൻ മീഡിയകൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ചാനലുകൾ ചോദിക്കുകയാണ്, 21 വയസ്സാക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം എന്താ? 21, 22, 23 ഒക്കെ ആക്കാം. ലിവിംഗ് ടുഗദർ എന്ന് പറയുന്ന സംവിധാനം ഗവൺമെന്റ് വെച്ചു കൊടുക്കുന്നു. ഇന്നും 21 മാറിയെന്നല്ല. 18 വയസ്സാകുമ്പോ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ പോവാം, ഇഷ്ടപ്പെട്ടവന്റെ കൂടെ കിടപ്പുറമങ്ങിടാം, ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ജീവിക്കാം, ഇഷ്ടപ്പെട്ടവന്റെ കൂടെ അനുവാദത്തോടു കൂടി പോകാം. പക്ഷെ കല്യാണം കഴിക്കണമെങ്കിൽ 21 വയസ്സാകണം. അതിൽ കുട്ടിന്റെ ആയാലും 21 മുമ്പ് ഒരു പ്രശ്നമല്ല. ഈ കുട്ടിക്ക് വാപ്പ അഡ്രസ്സുള്ള വാപ്പ ഉണ്ടാവില്ല എന്ന് മാത്രം. ഈ കുട്ടിക്ക് അഡ്രസ്സുള്ള ഏറ്റെടുക്കാൻ പറ്റിയ വാപ്പ ഉണ്ടാവില്ല. 21 വയസ്സിന് മുമ്പ് ഒരുമിച്ച് ജീവിക്കാം, ഒരുമിച്ച് ശയിക്കാം, ഒരുമിച്ച് കിടപ്പുറമെങ്കിടാം. പക്ഷെ രണ്ടാൾക്കും അനുവാദം ഉണ്ടാവണം. അതിന് കോടതി സമ്മതം കൊടുക്കും ഇഷ്ടപ്പെട്ടവന്റെ കൂടെ പോവാൻ. കല്യാണം കഴിക്കാൻ മാത്രം 21 വയസ്സ്. 20 വയസ്സും 10 മാസമായ കല്യാണം കഴിക്കാൻ പാടില്ല. 18 വയസ്സായാലോ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ പോകാം. അപ്പോ അരാജകത്വം ഉണ്ടാകാനാണോ ഈ നിയമം? ആണോ? ധാർമ്മികത, നീതിബോധം, അതുപോലെ തന്നെ വൈജ്ഞാനിക രംഗം, ഇതൊക്കെ ഉയരാനാണോ ഈ നിയമം? ചിന്തിക്കേണ്ടതല്ലേ, ആലോചിക്കേണ്ടതല്ലേ? വോട്ടവകാശം 18, ലൈസൻസ് അവകാശം 18, ഇഷ്ടപ്പെട്ടവന്റെ കൂടെ പോകാനുള്ള അവകാശം 18, കല്യാണം മാത്രം 21. ചിലപ്പോ 21 ഒരു പെൺകുട്ടിയെ കെട്ടിക്കാൻ പറ്റൂല, പക്വതെത്താത്തവരുണ്ടാവും. അവക്ക് 25, 27 ആവേണ്ടി വരും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മൾ എഴുതി കൂട്ടുന്ന പ്രായവും മാസവും ഡേറ്റുമല്ല വിവാഹത്തിന്റെ പ്രായം. പരിപക്വതയാണ്, പരിപക്വതയാണ്. ആ പക്വത തീരുമാനിക്കേണ്ടത് ആ കുട്ടിയും ആ കുട്ടിയുടെ രക്ഷിതാക്കളുമാണ്. അടിസ്ഥാനപരമായ ഒരു പ്രായം തീരുമാനിക്കാം, മിനിമം 18. ലോകത്തെ മഹാഭൂരിപക്ഷ രാജ്യങ്ങളിലും കല്യാണത്തിന്റെ പ്രായം 18. ധൃതിപ്പെട്ടുകൊണ്ട് 21 ചാനലിൽ നിന്ന് പറയുന്നത് ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയാണ് അല്ലേ? ബാക്കി ആർക്കും ഇത് ബാധകമല്ല. അതുകൊണ്ട് ഇതൊരു മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നമല്ല. ഞാൻ എല്ലാം കൂടി പറഞ്ഞതാണ്. സ്ഥിരമായി വരുന്നൊരു ഖതീബാണെങ്കിൽ വിഷയത്തിന്റെ തുടർച്ചയായി പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ എല്ലാ വിഷയങ്ങളും ഒന്ന് തൊട്ട് നിങ്ങളെ ഉണർത്തുക മാത്രമാണ് ഈ ഖുതുബയിൽ ചെയ്യുന്നത്. ഇവിടെ മുസ്ലിം ഉമ്മത്തിന് ചെയ്യാനുള്ള ഒരു ഏർപ്പാടുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ സംസാരം നടത്തുന്നത്. നമ്മൾ ആദ്യം ബോധമുള്ളവരാകണം നമ്മെക്കുറിച്ച്. നമ്മൾ ആരാ? ലോകത്ത് ലോകരക്ഷിതാവായ അല്ലാഹു തആല വടപുറത്തെ ഈ പള്ളിയിൽ, ഈ സലഫി പള്ളിയിൽ വന്നിരിക്കുന്ന നമുക്ക് പടച്ചവന്റെ ദീന് പഠിക്കാനും മുസ്ലിമായി ജീവിക്കുവാനുമുള്ള തൗഫീഖ് തന്നത് പടച്ചവനാണ്. 730 കോടി മനുഷ്യരിൽ നിന്ന്, ഇന്ത്യയിലെ 130 കോടി മനുഷ്യരിൽ നിന്ന്, കേരളത്തിലെ കോടിക്കണക്കിന് മനുഷ്യരിൽ നിന്ന് പടച്ചവൻ നമ്മെ തെരഞ്ഞെടുത്തത് മുസ്ലിമായി ജീവിക്കാൻ. നമ്മുടെ ആരുടെയും ക്വാളിറ്റി പരിശോധിച്ചിട്ടല്ല, പടച്ചവൻ തന്ന തൗഫീഖ. നമ്മളെക്കാൾ ബുദ്ധിയുള്ള, നമ്മളെക്കാൾ വിവേകമുള്ള, നമ്മളെക്കാൾ സാമ്പത്തികമുള്ള, നമ്മളെക്കാൾ ആസ്തിയുള്ള ഒരുപാട് മനുഷ്യർക്ക് തൗഹീദ് കിട്ടാതെ, ദീൻ അറിയാതെ പുറത്തുണ്ട്. അപ്പൊ നമുക്കെന്താ ക്വാളിറ്റി? പടച്ചവൻ തന്നു എന്നതല്ലാതെ വേറെ എന്ത് ക്വാളിറ്റിയാണ് അവകാശപ്പെടാനുള്ളത്? അതുകൊണ്ട് 1-ാമത്തെ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും കരിഞ്ഞു നൽകിയതാണ്. വില കൊടുത്താൽ, കോടികൾ മുടക്കിയാൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഈ ഹിദായത്ത് എന്നത്. അത് പടച്ചവൻ തന്നു. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ ചൊവ്വായ വഴിയിൽ ഞങ്ങളെ നീ നടത്തണേ എന്ന് 17 തവണ 5 വക്ത് നമസ്കാരത്തിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മുസൽമാൻ പറയുകയാണ് റബ്ബിനോട്, പടച്ചവനെ തരണേ നേരായ വഴി, ചൊവ്വായ വഴി, ഋജുവായ വഴി, തെറ്റാത്ത വഴി, ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ, പിഴച്ചവരുടെ മാർഗമല്ല, പിതാരുടെ മാർഗ. മുമ്പേ പറഞ്ഞു, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. അത് സിദ്ദീഖുകളുടെ മാർഗമാണ്, ഷുഹദാക്കളുടെ മാർഗമാണ്, അമ്പിയാക്കന്മാരുടെ മാർഗമാണ്, അതെ സച്ചരിതരായ മുൻഗാമികളുടെ മാർഗമാണ്. എന്നാൽ നീ പിഴച്ചവരുടെ മാർഗം ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്, വഴിതെട്ടിച്ച് കളയല്ലേ അല്ലാഹ്. 5 നേരം 17 തവണ നെഞ്ചത്ത് കൈവച്ച് പറയുന്ന മുസൽമാൻ ഈ കിട്ടിയ വെളിച്ചത്തെ കുറിച്ച് ഓർക്കുന്നില്ല, ഈ കിട്ടിയ ഹിദായത്തിന്റെ പവിത്രത മനസ്സിലാക്കുന്നില്ല.
പടച്ചവൻ കനിഞ്ഞു നൽകിയതാണ്. റബ്ബ് ഇങ്ങ് നമുക്ക് സൗജന്യമായി നൽകിയതാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഇരുട്ടറയിൽ ഒരു അട്ടയെ പോലെ തൂങ്ങി പിടിച്ചു കിടന്ന അവസ്ഥയിൽ നിന്ന് 4 മാസം സമയമായപ്പോ രൂപമായി. നമ്മളൊക്കെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കിടന്നപ്പോ 4 മാസം പ്രായമായപ്പോ നമുക്ക് രൂപമായി. എല്ലാ കൈയും കാലും മൂക്കും ചെവിയൊക്കെ 6 മാസമായപ്പോ പൂർണ്ണമായി. അതുകൊണ്ടാണ് ഇസ്ലാം പരിശുദ്ധ ഖുർആൻ എന്തു പറഞ്ഞത്? മുലയൂട്ടലിന്റെയും ഗർഭത്തിന്റെയും പ്രായമായി ഖുർആൻ പറഞ്ഞത് 20 മാസം. അത് വേറെ വിഷയം, ഞാൻ അങ്ങോട്ട് പോകാൻ സമയമില്ല. മുലയൂട്ടലിന്റെ പ്രായം അതുപോലെ ഗർഭത്തിന്റെ പ്രായം 20 മാസം. അപ്പോ 30 മാസം അല്ലെ? 20 അല്ല, 30 മാസം. അപ്പൊ ഈ 30 മാസം എന്ന് പറയാൻ കാരണം എന്താ? അത് കേട്ടപ്പോ ആളുകളെ ഓ ഖുർആനിൽ തെറ്റി. ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് 2 കൊല്ലം മുല കൊടുക്കണമെന്ന്. അപ്പൊ അത് 24 മാസം കഴിഞ്ഞു. പിന്നെ 30 എന്ന് 24 പോയാൽ 6 മാസേ ഉള്ളൂ ഖുർആന് തെറ്റി. 6 മാസം മതിയോ ഗർഭത്തിന്റെ പ്രായം? 9 മാസം വേണ്ടേ, ദിവസങ്ങൾ വേണ്ടെന്ന് ചോദിച്ചു. അപ്പൊ സയൻസ് മറുപടി പറഞ്ഞു, എന്ത്? മിനിമം 6 മാസം തികഞ്ഞാൽ ആ കുട്ടിക്ക് ജനിക്കാം, സുഖമായി ജീവിക്കാം. മിനിമം 6 മാസം. അതാണ് ഈ 30 ൽ നിന്ന് 24 പോയപ്പോ കിട്ടിയത്. 4 മാസാകുമ്പോ രൂപക്കായി. നമ്മളെ ജീവിതമൊക്കെ പടച്ചവൻ ആദ്യം അറിയ, പടച്ചവൻ അങ്ങനെ രേഖപ്പെടുത്തി വെക്കല്ല. അള്ളാഹ്ക്ക് അറിയാം, അവന് പാസ്റ്റ് ഇല്ല, പ്രസന്റ് ഇല്ല, ഫ്യൂച്ചർ ഇല്ല. ഞാൻ ഈ മെമ്പറിൽ കയറിയിട്ട് അവിടെ ഒരാൾ ഉറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയണോണ്ട് പറയണാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം കാലല്ല. കേവലം ചെറിയ ബുദ്ധി ഉപയോഗിച്ചിട്ട് അനാവശ്യമായിട്ട് പിന്നെ അള്ളാഹ്ക്ക് ഇതൊക്കെ അറിയാ. പിന്നെ ഞാൻ എന്തിനാ റോഡിൽ നിന്ന് മാറുന്നത്? ഞാൻ എന്തിനാ യാത്രയിൽ ശ്രദ്ധിക്കുന്നത്? ഇതൊക്കെ പടച്ചവൻ അറിയില്ലേ? ആക്സിഡന്റ് ആയിട്ടാ മരിക്കുക എന്നൊക്കെ എന്നൊക്കെ കാട് കയറി ചിന്തിച്ചിട്ട് നിരീശ്വരത്വത്തിലേക്ക് പോകുന്നവരുണ്ട് അല്ലേ? അള്ളാഹ്ക്ക് കാലമില്ല. കേവലം നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പടച്ചോനെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും നിഗമനത്തിലെത്തുകയും ചെയ്യുന്നത് സ്ഥലത്തുണ്ടാകുന്ന ഫോൾട്ടാണത്. ആ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹ് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ യഖുലുക്കും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖം മിൻ ബഅദി ഖൽഖ് ഫീ ളുലുമാതിൻ സലാത്ത്. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 3 ഇരുട്ടറക്കുള്ളിൽ, ഗർഭപാത്രത്തിന്റെ 3 അറകൾക്കുള്ളിൽ, ഇരുട്ടറക്കുള്ളിൽ ഘട്ടങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ അവൻ നിങ്ങളെ സൃഷ്ടിക്കുന്നു, സംവിധാനിക്കുന്നു. തെറിച്ചു വീണ ഒരു തുള്ളി ശുക്ല മറപ്പ് തോന്നുന്ന ഒരു തുള്ളി വെള്ളത്തിൽ കോടിക്കണക്കിന് ബീജത്തിൽ നിന്ന് ലക്ഷണമൊത്ത ബീജത്തെ എടുത്ത് ഉമ്മയുടെ അമ്മയുടെ അണ്ഡവുമായി ചേർത്ത് ഗോളാകൃതി പ്രാപിച്ച് ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലേക്ക് യാത്ര ചെയ്ത് ഗർഭപാത്രത്തിന്റെ ഭിത്തിക്കോട്ടയുണ്ടാക്കി 3-ാമത്തെ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ ചെന്ന് അള്ളിപ്പിടിച്ചു നിന്നു. ഇഖ്റാഇ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അട്ടയായിരുന്നു നിങ്ങൾ ആദ്യം, അട്ടയെ പോലെ. ആംഗരിക്കാ അവകാശമുണ്ടോ? ആരായിരുന്നു നമ്മള്? ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു അട്ടയെ പോലെ തൂങ്ങി പിടിച്ചു നിൽക്കുന്ന ഒരു രക്തകഷ്ണം, ഒരു മാംസ കഷ്ണം. അവിടുന്ന് ഈ കാണുന്നതൊക്കെ ഉണ്ടായത്, കച്ചവടക്കാരായത്, ഡ്രൈവർമാരായത്, പൈലറ്റുമാരായത്, ഡോക്ടേഴ്സ് ആയത്, എഞ്ചിനീയേഴ്സ് ആയത്, ജിമ്മിന് പോയത്, നെഞ്ചു വിരിച്ചു നിന്നത്, മസിൽ പവർ കാണിച്ചത് അവിടുന്ന് വന്നിട്ടാ. പടച്ചോൻ തന്നതാ നിങ്ങളെ പരീക്ഷിക്കാൻ, നമ്മെ പരീക്ഷിക്കാൻ. അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യ, അവന്റെ മുമ്പിൽ സാറ്റാംഗം ചെയ്യ, അവനോട് നന്ദി കാണിക്കുക, അള്ളാന്റെ ദീനിനെ കുറിച്ച് ബോധമുണ്ടാവുക, പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. കാസിയാത്തുൻ നാരിയാത്തുൻ മുമീലാത്തുൻ മാഇലാത്തു റുഉസുഹുന്ന കഅസ്നീമതിൽ ബുഖ്തിൽ മാഇല ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദിന റീഹഹ. അള്ളാന്റെ റസൂല് 1450 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചതാ. ലോകത്തിൽ കുറെ സ്ത്രീകൾ വരും, അവര് കുപ്പായമണിയും, പക്ഷെ അവർ അണിയാത്തവരെ പോലെ നഗ്നകളായിരിക്കും. പേരിനവർ കുപ്പായിട്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഡ്രസ് അണിഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കും. നബി പറയാ, അവർ നഗ്നകളാണ്, കാണേണ്ടതൊക്കെ പുറത്ത് കാണുന്നുണ്ട്, അറിയേണ്ടതെല്ലാം പുറത്തറിയിക്കുന്നുണ്ട്. ആരിയാത്തുൻ അവർ നഗ്നകളാണ്, മുമീലാത്തുൻ വമാഇലാത്തുൻ നടത്തം ചാഞ്ഞും ചെരിഞ്ഞും ആളുകളെ ആകർഷിപ്പിക്കുന്ന വിധത്തിലാണ് നടത്തം. റൂസുഹുന്ന അവരുടെ തലകൾ കഅസ്നീമതിൽ ബുഖ്തിൽ മാഇല ആടിക്കളിക്കുന്ന ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ്. ലയദുഹുൽനൽ ജന്ന അവർ സ്വർഗത്തിൽ കിടക്കുകയില്ല. വലയജിദിന റീഹഹ സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല. ഹബീബുന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാരിമി ഇറക്കി പുറത്തു പോകുമ്പോളേ ഓപ്പൺ ചുരിദാർ ഇട്ടിട്ട് ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം അവന്റെ ഭാര്യയല്ലേ. ജീൻസിന്റെ പാന്റൊക്കെ ഇട്ട് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഇറക്കുക, ചോദിക്കുക എന്താ പോ, എനിക്കിഷ്ടമുള്ള ഡ്രസ് ഇട്ടാല് ഇട്ടോ,
ആരും അറസ്റ്റൊന്നും ചെയ്യൂല, അതൊരു ജനാധിപത്യ രാജ്യമാണ്. അല്ലാണ്ട് കോടതിയിൽ മറുപടി പറയേണ്ടി വരും, എന്റെ മോളെ എങ്ങനെ നടത്തണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. കുങ്കിന്റെ ഗർവിന്റെ വർത്തമാനം പറയുന്നവർ പടച്ചോന്റെ കോടതിയിൽ മറുപടി പറയണം. ഇവിടെ ശിക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല, ഇവിടെ ഒരുപക്ഷെ നിന്നെ തടയാൻ ആരും ഉണ്ടാവില്ല. ഈ ദാഠ്യത്തിന്റെ മറുപടി, ഈ ഹുങ്കിന്റെ മറുപടി, ഈ ഗർവിനുള്ള മറുപടി, ഈ അഹങ്കാരത്തിനുള്ള മറുപടി പടച്ചവന്റെ കോടതിയിലുള്ള പിടുത്തമാണ്. ഓർമ്മ നമുക്കുണ്ടാവണം. അള്ളാഹു കുതൽ പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وصحبه أجمعين. الله بنا سوكش تجيبه كنا ين سندر طورن بولي اللي أبرا يوم ورمى پڑتو گيا وصيحة تجيبه گيا پريحارم پريشد قرآن بڑي كلا پريحارم نمڈا ويرتل سريغل ننا ولا پريحارم നമ്മുടെ പെങ്ങന്മാരും പെൺമക്കളും ദീന് അറിയലാണ്. പണി കുറയും. ഈ പള്ളിയിൽ സ്ത്രീകൾക്ക് സൗകര്യമുണ്ട്. ചെറുപ്പക്കാരൊക്കെ പറയും, ഞാൻ നല്ല ഖുതുബ കേട്ടു, എന്റെ ഭാര്യ കേട്ടിട്ടില്ല, കേൾക്കാൻ അവസരമുണ്ട്, അവരെ കൊണ്ടുവന്നിരുത്താം നിങ്ങളെ കൂടെ, നിങ്ങളെ കാറിൽ, നിങ്ങളെ ബൈക്കിൽ. അവർക്ക് വേറെ റൂമുണ്ട്, വേറെ ഒതുകൊടുക്കാനുള്ള സ്ഥലമുണ്ട്, അവിടെ പോയി ഇരുന്ന് കേൾക്കുക. ആഴ്ചയിൽ ഹൃദയത്തിന് കിട്ടുന്ന ഒരു ഇന്ധനമാണ് ജുമാ ഖുതുബ. പല ചെറുപ്പക്കാരും കുത്തുവൊക്കെ കേൾക്കും, ക്ലാസ്സൊക്കെ കേൾക്കും, അവരെ ഭാര്യക്കും പങ്കക്കും മകൾക്കൊന്നും കേൾക്കാനുള്ള അവസരമല്ല. എന്താവണം? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണിനെ പള്ളിയിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ അവൾക്ക് അവസരമുണ്ട്, ചോദിച്ചാൽ സമ്മതം കൊടുക്കണം. ലാ തംനഉ, നിങ്ങൾക്ക് തടയാൻ പാടില്ല. ഇമാ അല്ലാഹ്, അള്ളാന്റെ അടിയാത്തുകളെ, അള്ളാന്റെ അടിയാത്തുകളെ തടയാൻ പാടില്ല. എവിടെ തൊട്ട്? മസാജിദ് അല്ലാഹ്, അള്ളാഹുവിന്റെ പള്ളിയെ തൊട്ട്. ഒരു കേൾക്കണം ഖുതുബകൾ, നമ്മുടെ പെങ്ങന്മാരും ഭാര്യമാരൊക്കെ കേൾക്കണം. അവര് നന്നായാലേ അവര് പറയും, ഈ വേഷം എനിക്ക് വേണ്ട, ഈ രൂപന്റെ മോക്ക് വേണ്ട. മോള് പറയും, എനിക്കിത് വേണ്ട. മകള് പറയും, ബാപ്പ എനിക്കിത് ശരിയാവില്ല, ഞാൻ ഒറ്റക്ക് കിടക്കണം ആ കബറിൽ, ഞാൻ പടച്ചോന്റെ കോടതിയിൽ ഒറ്റക്ക് മറുപടി പറയേണ്ടി വരും, അവിടെ എന്നെ സഹായിക്കാൻ എന്റെ വാപ്പിയും പിന്നുണ്ടാവില്ല. എല്ലാരും ഒറ്റക്കൊറ്റക്ക പരലോകത്ത്. അവിടെ വരിക ഒറ്റക്കാണ്. ഇവിടെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചിട്ട് തട്ടിയിട്ട് ലൈസൻസ് ഉള്ള ആളെ മാറ്റിക്കൊടുക്കാൻ ചിലപ്പോ കൂട്ടുകാരുണ്ടാവും. ഇൻഷുറൻസ് തെറ്റിയ വണ്ടിയാണെങ്കിലേ വേറെ വണ്ടി തരാൻ ആളുണ്ടാവും. പരലോകത്ത് ആ കളിയൊന്നും നടക്കൂല. ഒറ്റക്കൊറ്റക്ക, ഒറ്റക്കൊറ്റക്കാണ്, മനസ്സിലായില്ലേ? അവിടെ ഒറ്റക്ക് വന്നു നിന്ന് മറുപടി പറയണം. അതുകൊണ്ട് പടച്ചോൻ തന്ന സമയം, അത് എത്ര സമയം തരും അറിയില്ല. ഒരു സെക്കൻഡിൽ ലോകത്തുനിന്ന് മൂന്നാള് മരിക്കുന്നുണ്ട്. ഒരു സെക്കൻഡിൽ, നിങ്ങൾ എന്റെ കൂടെ മനസ്സുണ്ടെന്ന് പറഞ്ഞു നോക്കി. ഒരു സെക്കൻഡിൽ ലോകത്ത് ചുരുങ്ങിയത് മൂന്നാള് മരിക്കുന്നുണ്ട്. ആ സെന്റൻസുകളൊന്ന് പറഞ്ഞു നോക്കി മനസ്സിൽ. ഒരു സെക്കൻഡിൽ ലോകത്ത് ചുരുങ്ങിയത് മൂന്നാളെങ്കിലും മരിക്കുന്നുണ്ട്. ആ സെന്റൻസ് പറയാൻ എത്ര സെക്കൻഡ് വേണം? അഞ്ച് സെക്കൻഡ് വേണം. അപ്പയൊക്കെ പതിനഞ്ചാള് മരിച്ചു ലോകത്ത്. ഈ വാർത്ത ഒരാളോട് പറയുമ്പോ ആ സെന്റൻസ് പൂർത്തിയാക്കുമ്പോഴേക്ക് ലോകത്ത് പതിനഞ്ചാള് മരിച്ചു. മിനിമം ഒരു സെക്കൻഡിൽ ലോകത്ത് മൂന്നാള് മരിക്കണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും ഗർവ് കടിക്കുക, ചൈം ചെയ്യുക, ബൈക്കിൽ കയറിയിട്ട് ചൈം ചെയ്യുക, കാറിൽ കയറിയിട്ട് എഡ്ജിറങ്ങി തലടിച്ച് വീണിട്ട് ചോര ഒലിക്കുമ്പോ പറയാ എന്താ ചെയ്യ, പോവാണ്. അപ്പൊ കുറെ പ്രതീക്ഷയും വെച്ച് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. സാർവ അഹങ്കാരം പത്തി മടക്കിയിട്ട് കൂട്ടുകാരോട് പറയാ, എടാ എന്താ ചെയ്യ, അറിയില്ല, രക്ഷയില്ലാതെ ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുക. നമുക്ക് തോന്നി ബോധമില്ല, ഡോക്ടർ പറഞ്ഞ ഉള്ളിക്ക് കേൾക്കുന്നുണ്ട്, ഇങ്ങോട്ട് പറയാൻ പറ്റണില്ല. അപ്പൊ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് കുറച്ചൊക്കെ നന്നാവായിരുന്നു. നടക്കൂല. وما تدري نفس ماذا تكسب غدا وما تدري نفس باي ارض تموت നാളെ എന്താ സംഭവിക്കുക എന്ന് പറയാൻ, നാളെ എന്താ സമ്പാദിക്കുക എന്ന് പറയാൻ, നാളെ എവിടെ വെച്ച് മരിക്കുമെന്ന് പറയാൻ. വടപുറത്തെ പള്ളിയിൽ വന്ന ചെറുപ്പക്കാരെ, കഴിയില്ലട്ടോ ഈ ഷർട്ട് ഷിയാബേ, ഇടക്കരന്ന് വീട്ടിൽ നിന്ന് പോരുമ്പോ സ്വന്തം അണിഞ്ഞതാ,
ഈ മിമ്പറിൽ തളർന്നു വീണ് മരിച്ചാൽ എന്റെ ഷർട്ടിന്റെ ബട്ടൺ പോലും നിങ്ങൾ അഴിക്കണം, അത്ര ചെറുതാ ഞാൻ, അത്ര നിസ്സാരനാണ് ഞാൻ. എന്റെ സുഹൃത്തിന്റെ വാപ്പ ഇടക്കരയിൽ മരിച്ചിട്ടുണ്ട്. 4 മണിക്ക് മയ്യത്ത് നമസ്കാരം അല്ലെ, ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ, ഒരു വേദന വന്നിട്ട്. ശരി, അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ, മർഹമത്ത് കൊടുക്കുമാറാകട്ടെ. ഞാൻ പറയുന്നതേ, അഹങ്കാരവും ധിക്കാരവും തമ്മാടിത്തരവും തോന്നിവാസവും കള്ളും കഞ്ചാവും മയക്കുമരുന്നും വൃത്തികേടും ചെയ്തിട്ട് കൂട്ടുകാരൊപ്പം ഈ ചോരത്തിളപ്പിന്റെ ഊക്കും ഹുങ്കും കാട്ടി നടക്കുമ്പോ പടച്ചോന് നിന്നെ പിടിക്കാൻ കോടിക്കണക്കിന് ജീവജാലങ്ങളിൽ ഒരു കൊതുകിന്റെ വില പോലും ഇല്ല. നമുക്ക് തോന്നുന്നു ഞാനാ വടപുറത്ത വീമ്പൻ, ഞാനാ വമ്പൻ, വലിയൊരു ട്രൗസറും വലിയൊരു കള്ളിത്തുണിയും കയറ്റൊക്കെ കുത്തി നടക്കുമ്പോ തോന്നുന്ന ഞാൻ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ആട്. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ല പടച്ചോന്റെ മുമ്പിൽ. എത്ര ചെറുതാ നമ്മള്. കാറൂൻ പോയില്ലേ ലോകത്തുനിന്ന്, ഫിറാവിൻ പോയില്ലേ ലോകത്തുനിന്ന്, നെപ്പോളിയന്മാര് പോയില്ലേ, ഹിറ്റ്ലർ പോയില്ലേ, എന്ത് ചെയ്യാൻ പറ്റി? വലിയ രാജ്യം ഭരിച്ച രാജാക്കന്മാർ മരിച്ചപ്പോ പറഞ്ഞത് കൈയൊക്കെ പുറത്തിട്ട് ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ജനങ്ങളെ കാണട്ടെ, മയ്യത്ത് കട്ടിലിൽ നിന്ന് എന്റെ 2 കൈയും പുറത്തേക്കിട്ട് കൊണ്ടുപോകണം. ഞാൻ വലിയവനാണെന്നാണ് എല്ലാരും വിചാരിച്ചിരുന്നത്. ഇനി രക്ഷ അല്ല നിനക്കറിയാം, ഞാൻ മരിക്കണേ, അതുകൊണ്ട് എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ 2 കൈയും കട്ടിൽ നിന്ന് പുറത്ത് കയറണം. പെണ്ണുങ്ങളൊക്കെ കാണട്ടെ, എല്ലാരും കാണട്ടെ, വലിയ രാജാവാ പോണത്, ഒന്നും കൊണ്ടുപോയിട്ടില്ല, കൈമലർത്തി പോവുകയാണെന്ന് അറിയട്ടെ എന്ന് മരണ നേരത്ത് പറഞ്ഞ രാജ്യം ഭരിച്ചവരുണ്ടായിരുന്നു. അതുകൊണ്ട് ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ഹബ്ബതിൻ മിൻ കിബർ മിസ്ഖാല ഹർദലിൻ മിൻ കിബർ. ഒരു ചെറിയ അളവ് അഹന്ത, ഹുങ്ക്, പൊങ്ങച്ചം, ധിക്കാരം, ഗർവ് ഹൃദയത്തിൽ വന്നാൽ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ കടക്കൂല എന്ന് അല്ലാഹു തആല പ്രവാചകനിലൂടെ പഠിപ്പിച്ചതാ. ഒരു ചെറുപ്പക്കാരെ ബോധം ഉണ്ടാവുക, ആരും ഉണ്ടാവില്ല. ഇതൊക്കെ ഇപ്പൊ അവസാനിക്കും, ഇതൊക്കെ ഇപ്പൊ അവസാനിക്കും. ഒരു ഉറക്കത്തില് 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ 3 മണിക്ക് വിളിക്കണം എനിക്ക് സ്ഥലത്തേക്ക് പോവാണ്ട് അലാറം വെച്ച് കിടന്നതാ. ഭാര്യ 2:45 എണീറ്റു അലാറം അടിക്കുന്നതിന് മുമ്പ്. ഏതായാലും ഞാൻ ഉണർന്നല്ല, അൽഹംദുലില്ല. 2:45 ഭർത്താവിനെ വിളിക്കുമ്പോ അനങ്ങുന്നില്ല, മരിച്ചിട്ടുണ്ട് കേട്ടോ, മരിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിച്ചു, മരിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു എന്ന് പറഞ്ഞു, അറിഞ്ഞിട്ടില്ല. കട്ടിലിൽ തൊട്ടുരുമ്മി കിടന്നിട്ടും അറിഞ്ഞിട്ടില്ല. അത്ര ചെറിയവരാ നമ്മള്. അതുകൊണ്ട് ഒരു ബോധം നമുക്കുണ്ടാവുക, നമ്മളെ പെൺമക്കളെ വിളിക്കുക, നമ്മളെ ഭാര്യയെ വിളിക്കുക, നമ്മളെ ഉമ്മാനെ വിളിക്കുക, നമ്മളെ കുടുംബത്തിലെ സ്ത്രീകളെ വിളിക്കുക, പുരുഷന്മാരെ വിളിക്കുക, അള്ളാന്റെ ദീന് പറഞ്ഞു കൊടുക്കുക, അടക്കത്തോടെ ജീവിക്കുക, ഒതുക്കത്തോടെ ജീവിക്കുക, മനുഷ്യരോട് ആർദ്രതയുള്ളവരായി മാറുക, അനുകമ്പയുള്ളവരായി മാറുക, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുക, ഒരാളെയും സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ആരെയും ഉപദ്രവിക്കുകയില്ലെന്ന് തീരുമാനിക്കുക. അതൊക്കെ ബാക്കിയുണ്ടാവുള്ളൂ. സർവശക്തനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ദീന് പഠിക്കാനുണ്ടാവും, വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ. അപ്പൊ ആ പ്രോഗ്രാമുകൾ കടന്നു വരുമ്പോ ഇപ്പൊ പ്രൊഫൈസ് വരുന്നു, പെരിന്തൽമണ്ണയിൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, പാരാമെഡിക്കൽ, അങ്ങനെ പ്രൊഫഷണൽ ടീമുകൾക്ക് വേണ്ടി. എന്തിനാ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യണത്? ഡോക്ടേഴ്സിനെ വിളിച്ചിട്ട് പറയാം, നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ട്, പക്ഷെ ചിലപ്പോ നിങ്ങൾക്ക് ദീൻ പറഞ്ഞ ആളെ കിട്ടിയിട്ടുണ്ടാവില്ല, ഇരിക്കേ 1 മണിക്കൂർ 2 മണിക്കൂർ മാസത്തിൽ അവരെ ഇരുത്തി അവരെ പഠിപ്പിക്കണം അള്ളാഹുവിന്റെ ദീൻ. എഞ്ചിനീയേഴ്സിനെ വിളിക്കണേ, ഡോക്ടേഴ്സിനെ വിളിക്കണേ, പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ വിളിക്കണേ, അള്ളാന്റെ ദീന് പറഞ്ഞു കൊടുക്കുക. പ്രോഫ് കോൺ സംഘടിപ്പിച്ചു അല്ലേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. പ്രൊഫഷണൽ രംഗത്ത് പഠിക്കുന്ന കുട്ടികളെ വിളിക്കുകയാണ്. ഹൈസെക് സംഘടിപ്പിക്കുന്നു, ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കുന്ന കുട്ടികളെ വിളിച്ചിട്ട്. CRE സംഘടിപ്പിക്കുന്നു, QHLSE പള്ളിയുടെ മുകളിൽ നടക്കുന്നു. എന്തിനാ അതൊക്കെ? അള്ളാഹുവിന്റെ ദീനിലേക്ക്, വിജ്ഞാനത്തിലേക്ക് ആളുകൾ കടന്നു വരാനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ബോധമൊക്കെ നമുക്ക് ഉണ്ടാവണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ പള്ളിയുടെ പരിസരത്ത് വെച്ച് ഇൻഷാല്ലാ 13-ാം തീയതി വിജ്ഞാനവേദി നടക്കുന്നുണ്ട്. പറ്റുന്നവരൊക്കെ വന്നിരിക്കുക, കേൾക്കുക, 1.5 മണിക്കൂർ. ഇതൊക്കെ മിമ്പർ തന്നെ പറയാൻ കാരണം, അള്ളാന്റെ ദീന് പഠിക്കല്ലാതെ ഒരു മാർഗമല്ല നമ്മുടെ മുമ്പിൽ. കഴിഞ്ഞുപോയ സുതാര്യമായ, കഴിഞ്ഞുപോയ ആർദ്രതയുള്ള ഒരു ജീവിതം ഒരു പക്ഷേ വരും കാലത്ത് നമുക്ക് കിട്ടിയില്ലെന്ന് വരാം. പക്ഷേ ഞാൻ ആരെയും ദ്രോഹിക്കില്ല, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന് ജീവിച്ചു മരിക്കാൻ തയ്യാറാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
അല്ലാഹുവെ ഞങ്ങളുടെ കുട്ടുകുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ കബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ ഞങ്ങളുടെ കുട്ടുകുടുംബങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് നീ എളുപ്പമുണ്ടാക്കി കൊടുക്കണേ അല്ലാ. കടത്തിന്റെ പ്രയാസത്തിൽ ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹുവെ നീ ആശ്വാസവും സമാധാനവും പോംവഴിയും ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ. കച്ചവടത്തിൽ ഇടപാടുകളിൽ ക്രയവിക്രയങ്ങളിൽ അല്ലാഹുവെ പടച്ചവനെ നിന്റെ റഹ്മത്തും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് ദീനിൽ ഉറച്ചു നിൽക്കുവാനുള്ള ഇസ്തിഖാമത്ത് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ലോകത്തിന്റെ എവിടെ നിന്ന് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവെ ലോകത്തിന്റെ നാനാഭാഗത്ത് മുസ്ലിമായി എന്നതിന്റെ പേരിൽ മാത്രം വേദന അനുഭവിക്കുന്ന പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്ക് നീ അറുതിയും ആശ്വാസവും പരിഹാരവും ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا تقبل منا انك انت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار امين امين برحمتك يا ارحم الراحمين.